Hi viewers, welcome back to Sero's World. In the video, Naluru Enneyana Mudikaka Valare Nalla Valar Sagatanum Karukanum Elam Valare Naladana Adileka Namukausha Maya Mailanji. Video Adiata Kanana on the subscribe Yamarkade Pinachambadati Puva Puangur Nude Ileana Tandokedaka Adinda. വേരെ നന്നായിട്ട് കഴുകിയിട്ട് അത് മുറിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേരൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കഞ്ഞെണ്ണാണ് ഇതും. അങ്ങനെ തന്നെ നമ്മൾ വേരോടാണ് പറിച്ചെടുക്കുന്നത്. ആ വേരിൻ്റെ ചളിയിൽ ആ ചെറിയൊരു ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി. ബാക്കി കംപ്ലീറ്റ് തണ്ടൊക്കെ എടുക്കുക. പിന്നെ കറ്റാർവായ, ഇതൊക്കെ വളരെ നല്ലതാണ് മുടിക്ക്. നരക്കൊക്കെ പറ്റിയതാണ്, പക്ഷേ നമ്മൾ നരച്ചിട്ട് ഉപയോഗിക്കുന്നതിനേക്കാട്ട് നല്ലത് നര വരുന്ന് തുടങ്ങുന്ന ആ സമയത്തിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. കാരണം ഫുൾ നരച്ച് കഴിഞ്ഞാൽ പ്രായമായാൽ പിന്നെ അത് കറുപ്പിക്കാന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതാദ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. നമുക്കിത് കംപ്ലീറ്റ് ഒക്കെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് കറ്റാർവായൊക്കെ. ബാക്കി ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഉലുവ. ഉലുവ ഇനി ചിലർക്ക് സ്മെല്ല് വളരെ ഇതാണെങ്കിൽ പ്രയാസമാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇടണ്ട. ഒരു പിടി കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണത്. വെള്ളം അധികം ചേർത്തില്ല. കറ്റാർവായൻ്റെ ആ ലിക്വിഡ് ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ആ ജെല്ല് പോലെ ഉണ്ട്, അതിനെ കൊണ്ട് അങ്ങനെ അത് അരച്ചതാണ്. വെള്ളം ചേർക്കാതെ തന്നെ ഞാൻ അരച്ചെടുത്തത്. എന്നിട്ട് വെളിച്ചെണ്ണ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഞാൻ ഒരു ലിറ്ററിൽ കൂടുതലുണ്ട്. അതിലേക്ക് ഞാൻ കംപ്ലീറ്റ് അപ്പം തന്നെ ചേർത്തതാണ് കേട്ടോ. തിളച്ചിട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയ ശേഷമല്ല ഞാൻ അരച്ചത് ചേർത്തത്. അരച്ചതും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയ ശേഷം ഞാൻ പിന്നെ അടുപ്പിൽ വെച്ചത്. ഇത് നന്നായിട്ടൊന്ന് നല്ലോണം തിളപ്പിക്കാം. നന്നായിട്ട് തിളപ്പിക്കുക വെച്ചാൽ നന്നായിട്ട് മൊരിഞ്ഞ് വരണ്ട, നല്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് വറ്റണം. കണ്ടോ കളറൊക്കെ ഒന്ന് മാറി വരും. നമ്മളെ വെളിച്ചെണ്ണ ആണെന്ന് അറിയില്ല. കുറച്ച് നല്ല നന്നായിട്ടുള്ള എണ്ണയുടെ കളറുണ്ടാവും. നല്ല കുറേ കഴിയുമ്പോൾ അതൊരു ഡാർക്ക് ഒരു ബ്രൗണിലേക്ക് ഉണ്ടാവും. വളരെ എഫക്റ്റീവാണത്. ഇതിനിപ്പോൾ കഞ്ഞെണ്ണ മാത്രമാക്കിയാലും കറ്റാർവായ മാത്രമാക്കിയാലും ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല, എല്ലാം കൂടി ഭയങ്കര തണുപ്പ് തലക്ക് ഉപയോഗിക്കേണ്ടെന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. ഇത് നല്ല തണുപ്പായിരിക്കും തലക്ക്. അതേപോലെ തന്നെ നമ്മൾ മുടി നന്നായിട്ട് ചീകിയ ശേഷമാണ് ഈ എണ്ണ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പണ്ടൊക്കെ കോതാന്നൊക്കെ പറയും, ഇന്നിപ്പോൾ ആരും അതിനാണ് മസാജ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും നല്ല ചീർപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വാർന്ന ശേഷം ഈ എണ്ണ തേച്ചിട്ട് കുറച്ചൊരു പിടിപ്പിക്കണമെന്നൊന്നുമില്ല, ചിലർ പിടിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിടിപ്പിക്കുക, അത്രേ എഫക്റ്റ് കിട്ടുന്നുള്ളൂ. അത് നല്ല ഇതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കൂടുതൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു 100 എണ്ണക്കൊക്കെ തേച്ച്, ചിലർക്ക് തലക്ക് തണുപ്പ് അധികം പറ്റിയിട്ടില്ലെങ്കിൽ വെറുതെ അസുഖം ചുമക്കെ വരണ്ട എന്നുള്ള നിൽക്കാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. കുറച്ച് ഉണ്ടാക്കി നോക്കിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ അഥവാ നീരർക്കത്തിനുള്ളവർക്കാണെങ്കിൽ കുറച്ചൊരു ഒരു 10 കുരുമുളകൊക്കെ ഇതിലേക്ക് ഇട്ടാണെങ്കിൽ അതും വളരെ നല്ലതാണ്. ഇതാ കണ്ടോ, തിളച്ച് നന്നായിട്ടൊന്ന് ആയിക്കിനി. ഞാൻ തണുത്ത ശേഷം കണ്ടോ ഇതിങ്ങനെ അരിപ്പ വെച്ചിട്ട് ഊറ്റിയെടുത്തതാണ്. കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ല, അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. നല്ല പിഴിഞ്ഞെടുക്കുക, നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. നമുക്ക് കുപ്പിയിലേക്ക് മാറ്റിയിട്ട് എടുത്ത ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു.